മറന്നു തെന്നിപ്പറന്ന പൊന്നുങ്കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്തു ചില്ലിട്ടടച്ചതല്ലേ. ഉന്നം മറന്നു തെന്നിപ്പറന്ന പൊന്നുങ്കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്തു ചില്ലിട്ടടച്ചതല്ലേ. വെറുതെ കോലം തുള്ളും മനസ്സേ പാവം നീയും വഴിയിൽ ചേക്കയുണരും വാലുവിറയൻ പക്ഷി പറയും ഭൂമിയിനി അടികുടി ുംനങ്ങുപൊളുന്നം മറന്നു തെന്നിപ്പറന്ന പൊന്നുങ്കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്തു ചില്ലിട്ടടച്ചതല്ലേ. ഉന്നം മറന്നു തെന്നിപ്പറന്ന പൊന്നുങ്കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്തു ചില്ലിട്ടടച്ചതല്ലേ. ഹങ്കാരം ഇവിടെ ഞാൻ പൊക്കരകോയില്ലെങ്കിൽ എതുവഴിയേ പുലരി വരും. പൂവനഹങ്കാരം ഇവിടെ ഞാൻ പൊക്കരകോയില്ലെങ്കിൽ എതുവഴിയേ പുലരി വരും. ഉശിരേറിയാൽ പുലി മുല്ലടാ ഉശിരില്ലെന്നതു നേരടാ. എലിതുമ്മിയാൽ മല വീഴുമോ എരിതീൽ ചിരിവേകുമോ. കലഹം കൂടുമുലകം മേടു വലതും കാട്ടിയതിലെ ആയുപൊരു പുഴയുടെ തിരയിലെ നിറയുടെ തരിവർ. ഉന്നം മറന്നു തെന്നിപ്പറന്ന പൊന്നുങ്കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്തു ചില്ലിട്ടടച്ചതല്ലേ. ഉന്നം മറന്നു തെന്നിപ്പറന്ന പൊന്നുങ്കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്തു ചില്ലിട്ടടച്ചതല്ലേ. ചെറുകുഴിയാനകളും മതവിളകും കരവുകളിൽ കടലിലരിക്കരുതേ ഇരിവെറുതെ ചിതലുകളെ. ഞാൻ ജോലിനും ശിൽക്കാരമോ ഞാനെന്നഹം ഭാവമോ മാറാലയും ചെമ്പല്ലിയും മേൽക്കൂര താങ്ങുന്നുവോ. പ്രകൃതി നിന്റെ വികൃതി എന്തു തകൃതി എന്തൊരരുതി ചൊല്ലുവതിനൊരുവനു മരുന്നതു വലിയൊരു വഴമൊഴി. ഉന്നം മറന്നു തെന്നിപ്പറന്ന പൊന്നുങ്കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്തു ചില്ലിട്ടടച്ചതല്ലേ. വെറുതെ കോലം തുള്ളും മനസ്സേ വഴിയിൽ ചേക്കയുണരും വാലുവിറയൻ പക്ഷി പറയും ഭൂമിയിനി അടികുടി കുലുങ്ങുമെന്നുറുവലം തനങ്ങുപൊളുന്നം മറന്നു തെന്നിപ്പറന്ന പൊന്നുങ്കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്തു ചില്ലിട്ടടച്ചതല്ലേ. ഞങ്ങളൊക്കെ വരുന്നതിന് മുന്നേ ഒരു സൂപ്പർ പെർഫോമൻസ്, അതെന്തായിരുന്നു അതൊക്കെ? അതിന്റെ ഒരു സീക്രട്ട് ഒന്നുമില്ല, ഞാൻ ഇക്കാനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ എനിക്ക് തോന്നി മണി അടിക്കാൻ വേണ്ടി ഇക്കാടെ പടത്തിലെ പാട്ട് തന്നെ അതിന്റെ റീമിക്സ് വേർഷൻ പാടിയിരുന്നു. പക്ഷെ അടിച്ചു പൊളിച്ചു അത് കയ്യില്ലേ സിദ്ദിഖ് സർ, നല്ലായിരുന്നു. എനിക്ക് ബോയ്സിന്റെ കോറിയോഗ്രാഫി നല്ലതായിരുന്നു. സിദ്ദിഖ് സർ, ഇപ്പം നാദിക പറഞ്ഞതുപോലെ സിദ്ദിഖ് സർ ഉള്ളത് കൊണ്ട് ആ ഒരു പാട്ട് തുടങ്ങി, അല്ലെങ്കിൽ ആ പാട്ടിന് തന്നെ ബേസിക്കലി ഒരു ഭയങ്കര ഒരു ഫീൽ ഉണ്ട്, ഭയങ്കര ഒരു പോസിറ്റീവ്, ഒരു എന്താ പറയുക, നമുക്കിങ്ങനെ ഭയങ്കര എനർജി തരുന്ന ഒരു ഫീൽ ഉണ്ട്. അതെങ്ങനെയായിരുന്നു ആ പാട്ടിന്റെ ഒരു സ്റ്റോറി ബിഹൈൻഡ് ദ സോങ്? ഇവരുടെ ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു സോങ് ആയിരുന്നു. അപ്പോൾ ഇവരുടെ തോമസ് കുട്ടി വിട്ടോട എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇവർ വെറും മണ്ടന്മാരാണെന്നും ഇവരുടെ ചെയ്തികളൊക്കെ എന്താണെന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ളൊരു സോങ് ആണ്. അപ്പൊ അതിന്റെ ലിറിക്സും ഒക്കെ അങ്ങനെ തന്നെയാണ്. നല്ല വിച്ചു തിരുമലയാണ് അത് എഴുതിയിരിക്കുന്നത്, നല്ല രസമുള്ള ലിറിക്സ് ആണ്. പിന്നെ അതിന്റെ മ്യൂസിക് എസ് ബാലകൃഷ്ണൻ, നല്ല ആ പാട്ടിന് അല്ലെങ്കിൽ സിറ്റുവേഷന് പറ്റിയ വിധത്തിലുള്ള മ്യൂസിക്കും ലിറിക്സും അങ്ങനെ എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡായി. പിന്നെ ഈ ജഗദീഷിന്റെയും മുകേഷിന്റെയും സിദ്ദിഖിന്റെ അശോകന്റെയും അവരുടെ പെർഫോമൻസും എല്ലാം കൂടി വന്നപ്പോ ഈ ലിറിക്സ് എഴുതുമ്പോ സിദ്ദിഖ് സാറിന്റെ ഒരു ഇൻപുട്ടും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ പറയും അപ്പൊ പലപ്പോഴും നമ്മൾ എന്താണ് ഇതിനകത്ത് വരേണ്ട കണ്ടന്റ് എന്ന് നമ്മൾ പറയും. അങ്ങനെയാണ് ആ
നാഞ്ഞോളിനും ശിൽക്കാരമോ ഞാനെന്ന അഹങ്കാരമോ ഇരുതുമ്മിയാൽ മല വീഴുമോ ചിരി എരുതിയിൽ ചിരിവേവുമോ എന്നൊക്കെ അതിനകത്ത് ഇപ്പോഴും ഓർമ്മയുള്ളൊരു ഷോട്ട് ഉണ്ട്. അത് ഉശിരേകിയാൽ പുലി പുല്ലട എന്ന് പറയുമ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ട്. ഉശിരില്ലെന്നത് നേരിട എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് അത് ഇപ്പോഴും മനസ്സിലായി. അത് ഗിവ് ആൻഡ് ടേക്ക് ആണ്. എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ യങ്സ്റ്റേഴ്സ് ആ കാലഘട്ടത്തിലെ യങ്സ്റ്റേഴ്സ് അങ്ങനെയാണ് പരസ്പരം കളിയാക്കുക. അവൻ കൊള്ളില്ല ഞാൻ കൊള്ളാം എന്നുള്ള. ഇപ്പൊ മാമുക്കയ്യ സാർ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഈ ഗ്രൂപ്പായിട്ടുള്ള ഒരു സീനിൽ നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോഴും ഒരു സിംഗിൾ സിംഗിൾ ഷോട്ട് എടുക്കുമ്പോഴും തമ്മിൽ ഏതായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് മാമുക്കയ്യ സാറിന് തോന്നിയിട്ടുള്ള, അങ്ങനെ ഉണ്ടോ? അത് പറയാൻ പറ്റില്ല. ഗ്രൂപ്പിലുള്ള ചിലപ്പോ ഗ്രൂപ്പിന്റെ മാറ്റർ അനുസരിച്ചാണ്. എന്നാൽ നമ്മൾ കുറെ കൂടെ എൻജോയ് ചെയ്യുന്നത് എപ്പോഴും ഗ്രൂപ്പ് ആയിരിക്കും. ഗ്രൂപ്പ് ഗ്രൂപ്പ് നമുക്ക് വിചാരിക്കാത്തൊരു അവിടെ കിട്ടുമ്പോൾ അതിന്റെ മുകളിൽ നമ്മൾ എടുത്തുനിന്ന് വരും. അങ്ങനെ നല്ല നല്ല ആർട്ടിസ്റ്റ് ആവുമ്പോ ഭയങ്കര ഗീവ് ആൻഡ് ടേക്ക് ആയിരിക്കും. അപ്പൊ ഈ ഡയലോഗുകൾ തന്നെ പെർഫോം ചെയ്ത് വരുമ്പോ വേറൊരു ലെവലിലേക്ക് ഐഡിയാസ് ഒന്നിച്ച് പലരിൽ നിന്നും ഉണ്ടാവുമ്പോഴേ നമ്മൾ അറിയാത്ത സംഭവം നമ്മൾ വരും. കൂടെ ഉള്ള ഒരു അമ്മയെ ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലോ ഇന്നസെന്റ്. എപ്പോഴെങ്കിലും പണ്ട്, ഇപ്പൊ എനിക്കൊന്ന് പണ്ടത്തേലൊക്കെ സിംഗിൾ ഷോട്ട് ആയിരിക്കും ക്യാമറ, ഇപ്പൊ പല സൈഡിൽ നിന്ന് സജഷൻ ഷോട്ട് അങ്ങനെ പല ഷോട്ട്സ് എടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഡിഫറൻസിൽ കൂടുതൽ ഒരു ആക്ടറിനെ പെർഫോം ചെയ്യാൻ സഹായിക്കുന്നത് ഇപ്പോഴത്തേതാണെന്നോ അല്ലെങ്കിൽ പണ്ടത്തേതോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടോ? നമുക്കൊക്കെ കണക്ക് തന്നെ എടുക്കാൻ. ഷോർട്സ് ഓരോ സംവിധായകന്റെ ഐഡിയ ഒക്കെ അനുസരിച്ചിട്ട് ഇപ്പം എങ്ങനെ എടുത്താലും പ്രശ്നമില്ലല്ലോ. പണ്ട് അതല്ല, ഫിലിമാണ്, ഇങ്ങനെയൊന്നും എടുക്കൂല. അങ്ങനെ ഇങ്ങനെയൊന്നും സാറിന് എടുക്കുമ്പോഴത്തേക്ക് സിംഗിൾ ഷോട്ടിലാണോ അതോ ഇങ്ങനെ പല ഷോട്ട്സ്? പലതരത്തിലെടുക്കും. ചില സീൻസ് സിംഗിൾ ഷോട്ടിലെടുക്കും, അപ്പോഴാണ് അതിന് ഇമ്പാക്ട് വരിക. ചിലത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ തോന്നില്ല, പക്ഷെ അത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ. ഇപ്പോൾ ഉദാഹരണത്തിന് ജഗദീഷ് കരയുന്ന സീനിൽ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അശോകൻ്റെയും സിദ്ദിഖിൻ്റെയും മുകേഷിൻ്റെയും മൂന്ന് പേരുടെ റിയാക്ഷനാണ് ആ ചിരി എൻഹാൻസ് ചെയ്യുന്നത്. അല്ലേ, ഇത് ഇവന് എന്താ പറ്റിയത്? ഓരോരുത്തരുടെ റിയാക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ ഒരു സിംഗിൾ ഷോട്ടിൽ എടുത്താൽ കിട്ടില്ല. അപ്പൊ മാമുക്കയ്യ സാർ ഇന്ന് നാദിക പൊടിച്ചു ഇല്ലേ? ഞാൻ ചോദിച്ച വെറുതെ ഒരു ഓഡിയൻസ് എന്നുള്ള നിലയിൽ ചോദിച്ചാണ്. ഇപ്പൊ ഈ ഹരിഹർ നഗറിന്റെ ഒക്കെ ഇത്രയും പാർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇത്രയും ഇക്കയൊക്കെ ചെയ്ത സിനിമകളുടെ രണ്ടാം ഭാഗം മൂന്നാം ഭാഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഹരിഹർ നഗർ ഒന്ന് മാനർമത്തായി വന്നു, അങ്ങനെ ഇനിയൊരു ചിന്ത ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് ഉണ്ടോ? വലിയ പാടാണ് ഈ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ. എന്താ അതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കഥയുടെ കുറേ ഭാഗം ഈ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ കൂടി പോകും. ഒരു പാർട്ട് ടു ഒക്കെ എടുക്കുമ്പോൾ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടക്കില്ല. അവർ ഓൾറെഡി അറിയാം അവരെങ്ങനെ സംസാരിക്കും, എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാം. അപ്പോൾ നേരെ കഥയിലേക്ക് തുടങ്ങേണ്ടി വരും. അപ്പോൾ മാനർമത്തായി നോക്കിയാൽ അറിയാം, റാംജി റാവു മാനർമത്തായി രണ്ടും രണ്ട് ജോണറാണ്. അല്ല, ഒന്ന് ക്രൈമാണ്, ഒന്ന് ഇമോഷണലാണ്. ഇപ്പൊ ബോഡി ഗാർഡ്, നമ്മൾ യൂഷ്വലി ഒരു മൂവിയുടെ പല ലാംഗ്വേജിൽ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ ലാംഗ്വേജിലും അത് ഹിറ്റ് ആവണം എന്നില്ല. ചിലപ്പോൾ ബേസിക്കലി ഒരു ലാംഗ്വേജിൽ ഭയങ്കര ഹിറ്റ് ആയതാണെങ്കിൽ മറ്റു ലാംഗ്വേജിൽ ചിലപ്പോൾ ആവില്ല. പക്ഷെ ബോഡി ഗാർഡ് എന്ന മൂവി ഈ എടുത്ത മൂന്ന് ലാംഗ്വേജിലും ഹിറ്റായിരുന്നു. അതിൻ്റെ ഒരു 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 മാജിക് മാജിക് എന്ന് പറഞ്ഞാൽ ആ കഥ അവിടെ ആലോചിക്കണം. ഇവിടുത്തെ ബോഡി ഗാർഡ് അങ്ങനെ തന്നെ നമ്മൾ അവിടെ പോയി എടുത്താൽ ശരിയാവില്ല. ആ കഥയെ ആ കഥാപാത്രങ്ങളെ അവിടുത്തെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അവിടുത്തെ ആർട്ടിസ്റ്റുകളെ വെച്ച് ആലോചിക്കണം. അതിലെ ഡയലോഗുകളും എല്ലാം പുതിയതായിട്ട് തിങ്ക് ചെയ്ത് കൊണ്ടുവരണം. ഇതിലൊന്നും മാച്ച് ആവില്ല. അവിടെ തമിഴിലാണെങ്കിലും മാച്ച് ആവില്ല, ഇന്ത്യയിലാണ്. ആ ബേസിക് കഥ മാത്രമേ നമ്മൾ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ പുതിയ ആക്ടറിനെ വെച്ചിട്ടും എല്ലാം നമ്മൾ മാറ്റില്ല. അവരുടേതായ ഒരു സിനിമയാണെന്ന് അവർ അവർക്ക് തോന്നണം. ഇനി അങ്ങനെ ഒരു ഒരു പ്ലാൻ ഉണ്ടോ? പ്രസന്റ് ഇല്ല, അതൊക്കെ സംഭവിക്കുന്നതാണ്. ചില കഥകൾക്ക് നമുക്ക് എല്ലാ ലാംഗ്വേജിലും എടുക്കാൻ പറ്റും. ചില കഥകൾ ചിലത് പറ്റില്ല, നേറ്റിവിറ്റിക്കുള്ള സബ്ജക്റ്റുകൾ പറ്റില്ല. അപ്പോൾ അതെല്ലാം ഇനി നമ്മൾ വന്ന് അറിയാനേ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ഒരു പ്ലാനും ഇല്ല, ചിലപ്പോൾ സംഭവിക്കാം സംഭവിക്കാതെ ഇരിക്കാം. ഓക്കേ.